നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന തൂക്കിലേറ്റൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേന്ദ്രമന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും ഗൂഢാലോചന നടത്തിയ കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഇതിന് രണ്ടു ദിവസം മുന്നേ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ കർഷക സമരം വേണമെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് ഈ അജയ് മിശ്ര പറഞ്ഞിട്ടുണ്ട്. ആ അജയ് മിശ്രയുടെ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ആ മന്ത്രിയുടെ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ആ മന്ത്രിപുത്രൻ, ആ സംഘപുത്രൻ, ആ ആശിഷ് മിശ്രയാണ് ആ പാവപ്പെട്ട കർഷകനെ പുറകിൽ നിന്ന് അവന്റെ നെഞ്ചത്ത് കയറ്റിക്കൊണ്ട്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. ജിജേഷ് ചൂട്ടാട്, നിതിൻ കോക്കാട്, മനോജ് കൈതപ്പുറം, ബൈജു ഏഴോം, വിജേഷ് മാട്ടൂൽ, സരീഷ് പുത്തൂർ, പ്രജീഷ് കീഴറ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചരിത്രഭൂമിയായ കുണിയനിലെ നിർദ്ദിഷ്ട ഇക്കോ ഹിസ്റ്റോറിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന് സിപിഐഎം കരിവെള്ളൂർ സൗത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. കരിവെള്ളൂർ മാനഗുരു യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വി വി സരോജിനി നഗറിലാണ് സമ്മേളനം നടന്നത്. സിപിഐഎം കരിവെള്ളൂർ സൌത്ത് ലോക്കൽ സമ്മേളനം മാന്യഗുരു എ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വി വി സരോജിനി നഗറിൽ നടന്നു. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. അവർ സമ്പാദിച്ചു കൂട്ടുന്ന തുകയിലുള്ള അല്പം പോലും സാധാരണക്കാരുടെ ജീവിതത്തെ അല്പം ആശ്വാസമുള്ളതാക്കി മാറ്റി തീർക്കുന്നതിനുവേണ്ടി വിനിയോഗിക്കുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുക്കുകയാണ്. കോർപ്പറേറ്റിന്റെ കൂടെ സമീപനത്തിന് വേണ്ടിയാണ് അവർ വീണ്ടും വീണ്ടും സമ്പത്ത് കുമിഞ്ഞു കൂടാൻ ഇടവരുത്തുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അവർ ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ ആസ്തികളും വിട്ടുതെളി ദേശീയപാതയും റെയിൽവേയും തുറമുഖവും വിമാനത്താവളവും ഖനികളും എന്നുവേണ്ട രാജ്യത്തിന്റെ സമ്പത്തായ എല്ലാ ദേശീയ ആസ്തികളും വിറ്റുതെളിക്കുക. ഈ അമ്പുവൈദ്യർ പതാക ഉയർത്തി. കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനായി രാജ്യത്തെ പൊതുമേഖലയെ കമ്പോളത്തിൽ നിരത്തിവെച്ചിരിക്കുകയാണെന്ന് ജെയിംസ് മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കെ മാലതി, പി കുഞ്ഞികൃഷ്ണൻ, എം വി ജിതിൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന പരിപാടികൾ നിയന്ത്രിച്ചു. അപ്യാൽ രാഘവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂത്തൂർ നാരായണൻ രക്തസാക്ഷി പ്രമേയവും പി മുരളീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഉപ്പുവെള്ളം കയറി നാശോന്മുഖമാകുന്ന കുണിയൻ പാടശേഖരങ്ങളെ സംരക്ഷിക്കുന്നതിനായി പാടിയിൽ പുതിയ അണക്കെട്ട് പണിയണമെന്നും എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം സംരക്ഷിക്കണമെന്നും സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. ഇ പി കരുണാകരൻ, പാവൂർ നാരായണൻ, കെ നാരായണൻ, കെ കെ ഗംഗാധരൻ, പി രമേശൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോവിഡ് ഭീതിയിൽ നിന്ന് മുക്തരായ സഞ്ചാരികൾ ടൂറിസം മേഖലയിൽ എത്തിത്തുടങ്ങി. കുപ്പം പഴയങ്ങാടി പുഴയിൽ ഹൗസ് ബോട്ടുകൾ വീണ്ടും നീറ്റിലിറങ്ങി. കണ്ടൽക്കാടുകളുടെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. വ്യത്യസ്തമായ നാടൻ ഭക്ഷണം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഹൗസ് ബോട്ടുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വിശ്രമിക്കാൻ എ സി റൂം ഉൾപ്പെടെ ബോട്ടുകളിലുണ്ട്. ബിസിനസ് ടൂറുകളും ഉല്ലാസയാത്രകളും വീണ്ടും സജീവമായി തുടങ്ങി. എൽ ഐ സി ഓഫ് ഇന്ത്യ തളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ കുപ്പംപുഴയിൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടായിരുന്നു യാത്ര. കോവിഡ് ടൂറിസം മേഖലയിൽ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ടൂറിസം മേഖല തിരിച്ചുവരവിന്റെ പാതയിലാണ്. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഹൗസ് ബോട്ടുകൾ നീറ്റിലിറങ്ങുമ്പോൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. ബോട്ടിലേക്ക് കയറുന്ന ബോട്ട് ജെറ്റികളുടെ ബലക്കുറവ് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പാലക്കേന്തട്ട്, പൈതൽമല, ചൂട്ടാട് ബീച്ച്, പയ്യാമ്പലം, രാമപുരം പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം അവധി ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വർഷങ്ങളായി മാത്തിൽ വഴി കടന്നുപോകുന്നവരുടെ ദാഹമകറ്റുന്ന പ്രകാശന്റെ മോരുവെള്ളക്കട ഇനിയുണ്ടാകില്ല. മാത്തിൽ തുറവിലെ ഹൃദ്രോഗിയായ വി പ്രകാശന്റെ ജീവിതമാർഗമായ മോരുവെള്ളക്കട പൊളിച്ചു നീക്കാൻ പയ്യന്നൂർ പി ഡബ്ല്യു ഡി അധികൃതർ ഉത്തരവിറക്കി.
ഹൃദ്രോഗിയായ മാത്തിൽ തുറവിലെ വി പ്രകാശിന്റെ മോരംവെള്ളം വിൽക്കുന്ന ഓലഷെഡ് പൊളിച്ചു നീക്കാൻ പയ്യന്നൂർ PWD അധികൃതർ ഉത്തരവിട്ടു. ഹൃദ്രോഗിയായ പ്രകാശിന്റെയും രോഗിയായ ഭാര്യ വി കെ ശ്രീജയുടെയും വിദ്യാർത്ഥികളായ രണ്ട് മക്കളുടെയും ഉപജീവന മാർഗമാണ് അധികൃതർ അടപ്പിക്കുന്നത്. 16 വർഷമായി റോഡരികിൽ ഓലഷെഡിൽ മോരംവെള്ളം വിറ്റ് ജീവിക്കുന്ന കുടുംബത്തിന്റെ ജീവിതമാർഗമാണ് അധികൃതർ ഇല്ലാതാക്കുന്നത്. പ്രകാശിന്റെ രോഗം കൂടിയപ്പോൾ മക്കളായ ജിഷ്ണു പ്രകാശനും ഋതിക പ്രകാശനും തുടങ്ങിയതാണ് ഈ മോരംവെള്ളക്കട. 10-15 വർഷമായിട്ട് ഇവിടെ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നടത്തിവരുന്ന ഒരു മോരംവെള്ളക്കടയാണ്. ഇതുവരെ ആർക്കും ഒരു പരാതിയോ ഒന്നുമില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നാട്ടുകാരും പൊതുജനങ്ങളും നല്ല സഹകരണമാണ്. പുറകില്ല ഇവർ ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഒരു സൂലാത്ത ഒരു കക്ഷിയാണ്. ആർട്ടിന് ഒരു ഓപ്പറേഷൻ കഴിയാണ്. വേറെ പണിയൊന്നും എടുക്കാൻ പറ്റൂല. സ്കൂൾ സമയം കഴിഞ്ഞാൽ ഇവർ മോരംവെള്ളം വിൽക്കും. കിട്ടുന്ന ചെറിയ തുക കൊണ്ട് ജീവിക്കും. പ്രകാശന്റെ രോഗം കുറച്ച് ഭേദപ്പെട്ടതോടെ പകൽ സമയത്ത് പ്രകാശനും മോരംവെള്ളം വിൽക്കാൻ നൽകും. ഈ ഷെഡ് നീക്കം ചെയ്യണമെന്ന് അധികൃതർ ഉത്തരവ് നൽകിയതോടെ പകച്ചു നിൽക്കുകയാണ് പ്രകാശനും കുടുംബവും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CPIM കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ സമ്മേളനം മല്ലിയോട്ട് നന്ദലാല ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ CV ദാമോദരൻ നഗറിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം മല്ലിയോട്ട് നന്ദലാല ഓഡിറ്റോറിയത്തിലെ CV ദാമോദരൻ നഗറിൽ നടന്ന കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സൂക്ഷ്മരഹിതമായ ഒരു സാമൂഹിക ക്രമം കെട്ടിപ്പടുത്തുക എന്ന വളരെ വിപ്ലവകരമായ കാഴ്ചപ്പാട് എത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. വി ശങ്കരൻ, സി ചന്ദ്രിക, ഇ സന്ദീപ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. KV വാസു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP ദാമോദരൻ, MVG MLA, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, CM വേണുഗോപാലൻ, IV ശിവരാമൻ, CKP പത്മനാഭൻ, EP ബാലൻ, V വിനോദ്, MV അശോകൻ എന്നിവർ സംബന്ധിച്ചു. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വി ശങ്കറിനെ ലോക്കൽ സെക്രട്ടറിയായും 15 ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്ര. CPIM ആലപ്പടമ്പ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം മാത്തിൽ സ്കൂളിൽ കെ ശശിധരൻ നഗറിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗവും പെരിങ്ങോം ഏരിയ സെക്രട്ടറിയുമായ സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. പാവങ്ങൾ തൻ ജീവ രക്തം കൂടിപ്പോർക്ക് ലാഭത്തിൻ ചെങ്കൂറി. മുതിർന്ന നേതാവ് പി രവീന്ദ്രൻ പതാക ഉയർത്തി. പാർട്ടിയുടെ ആലപ്പുഴ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനത്തായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിവിടെ നമ്മുടെ രാഷ്ട്രീയവും സംഘടനാത്മകമായ കടമകളിലേക്ക് ഒരു മണിക്കൂർ സമയം കൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ടി നാരായണൻ, പി ശശിധരൻ, PV ബാലൻ, കെ രാജൻ, CK ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. 15 ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. VV ഭാസ്കറിനെ വീണ്ടും ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലോക തപാൽ ദിനത്തിന്റെ ഭാഗമായി രാജീവ് ഗാന്ധി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആദരം പരിപാടി സംഘടിപ്പിച്ചു. കണ്ടങ്ങാളിയിലെ കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെയാണ് തപാൽ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചത്. 40 വർഷം രാജ്യത്തിന്റെ തപാൽ മേഖലയിൽ സേവനമനുഷ്ഠിച്ച കിഴക്കേ കണ്ടങ്ങാളിയിലെ കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ലോക തപാൽ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടിലേക്ക് കത്ത് വരുന്നില്ല, വീട്ടിലേക്ക് ഇപ്പോൾ വരുന്നത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്ന വാരികകളും അതുപോലെ മാസികകളും ആണ് കാര്യമായിട്ട് വീടുകളിലെത്തുന്നത്. പണ്ട് കാലങ്ങളിൽ കത്തിനെ ആശ്രയിച്ച്, മകൻ ഗൾഫിലുള്ള മകൻ്റെ കത്തിനെ ആശ്രയിച്ച് അമ്മമാർ വീട്ടിൽ കാത്തു. പ്രശാന്ത് കോറം, KT ഹരീഷ്, കെ ശങ്കരൻ, കെ രാഘവ പൊതുവാൾ, കരുണാകരൻ കൈപ്പുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ആദരമേറ്റുവാങ്ങിയ കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പുഴയിൽ വീണ രണ്ട് കുട്ടികളെ അവസരോചിതമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് എടുത്തുയർത്തിയവരെ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് ആദരിച്ചു. മാടായിപ്പാറ പഴയകോട്ടയിൽ നടന്ന പരിപാടി രക്ഷാധികാരി TMC ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. രാഖി റാനിഷ്, അഹാൻ ചിറയിൽ, രാഹുൽ നരിച്ചൻ എന്നിവരെയാണ് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് ആദരിച്ചത്. അതോടൊപ്പം സൈക്ലിംഗിൽ സൂപ്പർ റോഡ്നർ നേട്ടം കൈവരിച്ച അശ്വിൻ ആർനാഥിനെയും അനുമോദിച്ചു. പ്രസിഡന്റ് KV ഷാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി കുനിമൽ, VV സുബൈർ, അബ്ദുല്ല റോയൽ ഡക്കർ എന്നിവർ ഉപഹാരം നൽകി. അനൂപ് കല്ലത്ത്, ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ AV മധുസൂദനൻ, ഡോക്ടർ ശ്രീരാഗ് പരിയാരം, വിജിൻ, സജിൻ കോറോം, ഫൈസൽ സലാം, രഞ്ജിത് കുഞ്ഞുമംഗലം, സായിദ് പിലാത്തുറ, സരിത്തി എഴിമല, സൂരജ് സുരേഷ്, അരുൺ ഫോട്ടോഫാസ്റ്റ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോവിഡ് കാലത്ത് വീട്ടുകാർ ക്വാറന്റൈനിലായപ്പോൾ ദുരിതത്തിലായ വളർത്തുമൃഗങ്ങൾ പട്ടിണിയാകാതിരിക്കാൻ തീറ്റ എത്തിച്ചു നൽകി മാതമംഗലം കൂട്ടായ്മ. മാതമംഗലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന രമേശൻ ഹരിതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിരുന്ന തീറ്റപ്പുല്ലാണ് വളർത്തുമൃഗങ്ങൾക്കായി എത്തിച്ചത്. വീട്ടുകാർ ക്വാറന്റൈനിലായിപ്പോയപ്പോൾ ദുരിതത്തിലായ വളർത്തുമൃഗങ്ങൾക്കാണ് മാതമംഗലം കൂട്ടായ്മയുടെ സഹായമെത്തിയത്. മനുഷ്യരെ പോലെ തന്നെ പരിഗണന ആവശ്യമായ വളർത്തുമൃഗങ്ങൾ പട്ടിണിയാകാതിരിക്കാനാണ് ഈ കരുതൽ. വീട്ടുകാർ മുഴുവൻ ക്വാറന്റൈനിലായ എരമം പേരൂരിലെ ഒരു വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കാണ് ഇവർ തീറ്റയെത്തിച്ചത്. മാതമംഗലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന രമേശൻ ഹരിതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തീറ്റപ്പുല്ലാണ് ഇവർ വീട്ടിലെത്തിച്ചു നൽകിയത്. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന മാതമംഗലം കൂട്ടായ്മ ഏത് വിഷമഘട്ടത്തിലും സഹായവുമായി എത്തുന്നത് ഉദാത്ത മാതൃക തന്നെയാണ്. പേരുളി പ്രദേശത്തെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷീര മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വിനു അവരുടെ കുടുംബത്തിന് കംപ്ലീറ്റ് കോവിഡ് ബാധിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടത്തേക്കുള്ള കുറച്ച് അവിടെ മൂന്ന് പശുക്കളുണ്ട്. ആ പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പുല്ല് എറിഞ്ഞിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹരിത രമേശനൊപ്പം KV മനീഷ്, KV അനീഷ്, KV ദാസൻ, KV സുരേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരത്തെ പാതയോരം ഇനി ഹരിതാഭമാകും. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. കണ്ണപുരം ചൈനക്കളി റോഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരതി അധ്യക്ഷത വഹിച്ചു. MK നാരായണൻകുട്ടി, പ്രേമ സുരേന്ദ്രൻ, PV വിദ്യ, KV രാമകൃഷ്ണൻ, TK ദിവാകരൻ, റിട്ടയേർഡ് കേണൽ KV ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബഹ്റൈൻ KMCC ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടപ്പിലാക്കുന്ന നിർധന പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സ്വർണ്ണാഭരണം നൽകുന്ന പദ്ധതിയായ മാംഗല്യനിധിക്ക് തുടക്കമായി. തൃക്കരിപ്പൂർ ബാഗ്ഫക്കി സൌദത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് TE അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് എളേരിയിലെ നിർധന കുടുംബത്തിലെ പെൺകുട്ടിക്കാണ് 7 പവൻ സ്വർണ്ണാഭരണം കൈമാറിയത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KM ഷംസുദ്ദീൻ ഹാജി മാംഗല്യനിധി സ്വീകരിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AT കരി മുഖ്യപ്രഭാഷണം നടത്തി. സാധാരണ നമ്മൾ പല ധനസഹായങ്ങളും നടത്താറുണ്ട്. കുട്ടികളിലൊക്കെ വിഭിന്നമായി കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാവപ്പെട്ട നമ്മുടെ ഒരു സഹോദരി 5 പവൻ ജില്ലാ കമ്മിറ്റിയുടെയും 2 പവൻ നിയോജക മണ്ഡല കമ്മിറ്റിയുടെയും മൊത്തം 7 പവൻ സ്വർണ്ണാഭരണവും വിവാഹ ധനസഹായമായി 1,00,000 രൂപ വീതവുമാണ് നൽകുന്നത്. കുഞ്ഞാമു ബെതിര അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AGC ബഷീർ, സത്താർ വടക്കുംപാട്, ലത്തീഫ് നീലഗിരി, PKC റഹൂഫ് ഹാജി, A മുസ്തഫ ഹാജി, OT അഹമ്മദ് ഹാജി, ഉസ്മാൻ പാണ്ഡ്യാല എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലയൺസ് ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് വിശപ്പിന് ഒരു പൊതിച്ചോറ് അന്നം അമൃതം എന്ന പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണപൊതികൾ വിതരണം ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കുമാണ് 100 ഭക്ഷണപൊതികൾ വിതരണം ചെയ്തത്.
ഒക്ടോബർ 10 മുതൽ 18 വരെ ദിവസേന 100-ലധികം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നതാണ് അന്നം അമൃതം പദ്ധതി. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ഭാരവാഹികളായ ടി രതീഷ് കുമാർ, ജയരാജ് കുട്ടമത്ത്, ടി ശങ്കരനാരായണൻ, ഡോക്ടർ സുജാ വിനോദ്, മനോജ് പറമ്പത്ത്, ഡോക്ടർ ബാലാമണി രാജീവ്, ചിത്ര രാമചന്ദ്രൻ, മോഹനൻ മാസ്റ്റർ അനന്യ മോഹൻ, ലയൺസ് പ്രസിഡന്റ് പി ഗംഗാധരൻ, സെക്രട്ടറി വി വി സുരേന്ദ്രൻ, അച്യുത പൈ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് സി പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഒരു മനുഷ്യൻ എവിടെയാണ് പൂർണ്ണനാവുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എവിടെയാണ് ഒരു സാമൂഹ്യ ജീവിയാവുക എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ മരണത്തിന് ശേഷവും കാലം എത്ര കഴിഞ്ഞാലും ആ മനുഷ്യൻ ഓർക്കുന്നുണ്ടെങ്കിൽ അനശ്വരമായിരിക്കാം ആ ജീവിതം എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. നീണ്ട 15 വർഷങ്ങൾ ഇപ്പോ സ്വന്തം വീട്ടിൽ പോയാൽ പോലും മാതാപിതാക്കളുടെ അനുസ്മരണങ്ങൾ, ഓർമ്മ ദിനങ്ങൾ ഒരു 2-3 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുസ്മരണം, പിതാവിന്റെ അനുസ്മരണം, കുടുംബത്തിലെ ആളുകൾ മരിച്ചു പോയാൽ അവർ ഓർക്കുന്ന പതിവ് ഇല്ലാത്ത ഒരു പുതിയ കാലഘട്ടത്തിലൂടെ, സാമൂഹിക പശ്ചാത്തലത്തിലൂടെ പോകുമ്പോൾ ചടങ്ങിൽ വെച്ച് സ്വാതന്ത്ര്യദിനാഘോഷ മത്സര പരിപാടികളിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അടുത്തതായി ദേശഭക്തികാരൻ ജനറൽ വിഭാഗത്തിലാണ് 3-ാം സ്ഥാനം നേടിയിരിക്കുന്നത്. ദേശഭക്തികാരൻ യു പി വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 2-ാം സ്ഥാനം മെസ്ന കെ വി, സ്റ്റേറ്റ് ട്രസ്റ്റ് ചെയർമാൻ കൂടിയാണ്. മെസ് വിഭാഗത്തിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ച ഋഷിക കൃഷ്ണനെ ാണ് രാജീവൻ വെള്ളാവ് അദ്ദേഹത്തെ സേവോറും അതിനായി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ സേവോറും ക്ഷണിക്കുകയാണ്. പ്രസംഗത്തിന് പ്രത്യേക നമ്മുടെ കെഎസ്സിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി സജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി ആനന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കെ വി ടി മുഹമ്മദ് കുഞ്ഞി, രാജീവൻ വെള്ളാവ്, ഇ വിജയൻ മാസ്റ്റർ, വി വി സി ബാലൻ, വി വി ജാനകി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.